back to my channel. Actually, ഇന്ന് നമ്മൾ ഉള്ളത് തിരൂരുകാരുടെയും തിരൂരുകാരന്റെയും സ്വന്തം ഡെസ്സി കുപ്പയിലാണ്. ഡെസ്സി കുപ്പ അറിയാത്തവരായിട്ട് തിരൂരിൽ ആരുണ്ടാവില്ല അല്ലെ. പക്ഷെ ഇനിയും കുറച്ച് പേർക്ക് ഡെസ്സി കുപ്പ പോവാത്തവരായിട്ട് മേബി ഉണ്ടാവും. അവരൊക്കെ ഒന്ന് പോയോക്കാട്ടോ. നിങ്ങൾക്കൊക്കെ അഫോർഡബിൾ പ്രൈസിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടണം. വൺ ഓഫ് ദി ബെസ്റ്റ് ഷോപ്പ് എന്ന് തന്നെ പറയാത്തിരിക്കില്ല ഡെസ്സി കുപ്പ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ഞാൻ അവിടുത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം ടേസ്റ്റി ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ പല പ്ലേസിനും കഴിച്ചിട്ടുണ്ട്. ആക്ച്വലി അവിടെ നിന്നൊന്നും കിട്ടാത്ത ഒരു ടൈപ്പ് ടേസ്റ്റ് തന്നെയായിരുന്നു അവിടുത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു കറക്റ്റ് ഫ്ലേവറിൽ എന്താണോ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു പക്ക ഫ്ലേവറിൽ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൾസോ അവിടുത്തെ ക്രിയേറ്റീവ് ഡിസൈൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മളിപ്പോൾ പോവുകയാണെങ്കിലും ഒരു നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് വരാൻ പറ്റും. അതായത് അവിടുത്തെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ആൾസോ അവിടെയുള്ള വർക്ക് ഡിസൈൻസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഫ്ലവേഴ്സ് അല്ല, ജസ്റ്റ് ഒരു ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഡെസ്സി കുപ്പ എന്ന് എഴുതിയിട്ടുള്ള ആ സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അവിടുത്തെ ഐറ്റംസ്. കണ്ടോ, ഒക്കെ ഒരു റേഞ്ചിലുള്ളതാണ്. കണ്ടോ എന്ത് രസത്തിലാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരും മറക്കരുത്, തിരൂരിലെ നമ്മളുടെ സ്വന്തം ഡെസ്സി കുപ്പയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവരുണ്ടാക്കുന്നത് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ആക്ച്വലി നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെയും ഡാർക്ക് ചോക്ലേറ്റിൻ്റെയും ഒക്കെ ഫ്ലേവർ വളരെയധികം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്ലേസിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നാൽ കുറേ പ്രശ്നങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡെസ്സി കുപ്പയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആരിഷ്ടപ്പെട്ട് പോകട്ടോ. ഫസ്റ്റായിട്ട് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് പീനട്ട് ഒറിയോ ക്രംബിൾ പറഞ്ഞിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം തന്നെ ആയിരുന്നു. ഇത് ട്രൈ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പീനട്ടിൻ്റെയും ഒറിയോൻ്റെയും ചോക്ലേറ്റിൻ്റെയും പിന്നെ അതേപോലെ അതിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് പക്ക രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് എന്ന് തന്നെ പറയാം. ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ആയാലും ഐസ്ക്രീംസൊന്നും അങ്ങനെ ഈ ഡാർക്കായിട്ടുള്ള ഐസ്ക്രീംസൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യാട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും ഒറിയോൻ്റെ പീസസൊക്കെ നമ്മൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഞാൻ കഴിച്ചു. പിന്നെ അവിടുത്തെ ഒരു കിഡിലൻ മാസ്റ്റർ പീസ് ഐറ്റം തന്നെ പറയാം, ചാറ്റ് സമൂസ. ചാറ്റ് വെജിറ്റബിൾ സമൂസ ആയിരുന്നു അവിടുത്തെ കിഡിലൻ ഐറ്റം എന്ന് പറയാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഷോപ്പിലായാലും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള സമൂസ കഴിച്ചിട്ടില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാറ്റ് സമൂസയിൽ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു നോർമൽ ടൈപ്പ് സമൂസ ആയിരുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പാനിപൂരിയൊക്കെ കഴിക്കുന്ന ആ ഒരു മോഡൽ തന്നെ ആയിരുന്നു. ആ സെയിം ടെക്സ്ചറിലായിരുന്നു ഈ ഒരു സമൂസ ഉണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. ഇത് അവിടുത്തെ നെക്സ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് രണ്ട് ഫ്ലേവറിലാണ്. ചിക്കനിലും അവൈലബിൾ ആയിരുന്നു, ബട്ട് ചിക്കൻ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ അവൈലബിൾ അല്ലായിരുന്നു. സാധനം കഴിഞ്ഞ് പറഞ്ഞു. സോ നമ്മൾ വെജായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. വെജ് വേറെ ലെവലിൽ. സോ ചിക്കൻ അതിനേക്കാളും രസമുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ മസ്റ്റായിട്ട് പറയാട്ടോ. ഞാനിവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കാം. പിന്നെ ഞാൻ ട്രൈ ചെയ്തിരുന്ന ഒരു അടിപൊളി ഹൈറ്റായിരുന്നു മിസിസിപ്പി മഡ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ആ പേര് പോലെ തന്നെ ഒരു കിഡിലൻ സാധനമായിരുന്നു അത് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഷ്നട്സിൻ്റെയും ഒക്കെ ടേസ്റ്റ് അതിൽ പക്ക ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കാനാണെങ്കിലും മിക്സിൻ്റെ ഫ്ലേവറൊക്കെ ടേസ്റ്റ് തന്നെ നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്ത ഒരു മസ്റ്റ് ആയിട്ട് അത് ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ഇഷ്ടപ്പെടും. അങ്ങനൊരു ഫ്ലേവറാണ് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത് എന്ന് തന്നെ പറയാം. ഒരുപാട് ഇഷ്ടമായി. തിരൂരുകാരൻ്റെ ഒരു അഭിമാനമായി മാറിയിരിക്കാൻ നമ്മുടെ സ്വന്തം ഡെസ്സി കുപ്പ. കാരണം അത്രയും നല്ല ഐറ്റംസാണ് അവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും പോവാ. പോവാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവാൻ മറക്കണ്ട. തിരൂരിലെ സ്വന്തം ഡെസ്സി കുപ്പയിലാണ് കേട്ടോ. ആക്ച്വലി പതൊക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. സീ യു, അസ്സലാമു അലൈക്കും, ബൈ.
stay and I will grow.